Hi my dears, welcome back to my channel. In the woolen thread vegetable craft video I turnuto. Puribad alka requested in the woolen thread vegetable ending locationa leather. Upon the milk woolen thread vegetable or at the body of old cream, a padanentin and would yellow color woolen thread at the tender. At the Kail vegetable, you read the numbering in a chutichikodakan. Apocorcha the anthana chutikodakan, the milk corch of flowers and the number in Dakamponade. Apo you read the numbering in a chutichikodakato. Apo chutin the Sametha number. Thread നമ്മുടെ കൈയുടെ ഇടയിലായിട്ട് ഇട്ട് കൊടുക്കുക കണ്ടോ ഞാൻ ഒരു സൈഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത് ദ എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കണ്ടോ ദേ ഇതുപോലെ നമ്മൾ കെട്ടി കൊടുക്കാനാണ് ട്ടോ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് പോംപോം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു ത്രെഡ് ഇതുപോലെ കൈയിലേക്ക് ചുറ്റി ഇട്ടിട്ടുള്ളത് എന്നിട്ടാണ് നമ്മൾ കൈയിലേക്ക് കുറച്ചധികം ത്രെഡ്സ് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ കണ്ടോ നമ്മൾ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് അതൊന്ന് ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്കാം കൈയിൽ നിന്ന് ഊരി എടുക്കുക അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ലൊരു പോംപോം ആക്കി എടുക്കണം അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ നേരത്തെ കയ്യിലിട്ട ആ ഒരു ത്രെഡിൻ്റെ ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഷോർട്ട് ആക്കാം എന്നിട്ട് നമ്മൾ കെട്ടിക്കൊടുത്തിട്ടില്ലേ അത് രണ്ടും ഇതാ ഇങ്ങനെ എടുത്തിട്ട് നടുകിലായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം കാരണം നമ്മൾ നേരത്തെ കെട്ടിയിട്ടുണ്ടായത് സൈഡിലായിരുന്നു അപ്പോൾ അത് നമ്മൾക്കൊന്ന് സെൻറ്ററിലായിട്ട് കെട്ടിക്കൊടുക്കാം അത്രയേ ഉള്ളൂ പരിപാടി ഇനി ആ ത്രെഡ് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ അത് അങ്ങനെ തന്നെ വെക്കണം അത് നമ്മൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതങ്ങനെ തന്നെ നമ്മൾ വെക്കുക എന്നിട്ട് ബാക്കിയുള്ള സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ലൊരു പോംപോം ആക്കി എടുക്കാം അപ്പോൾ നമ്മൾക്കതൊന്ന് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ സൈഡൊക്കെ ഞാൻ കണ്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ കത്രിക വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾക്കങ്ങനെ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം ഓക്കെ അതിനുശേഷം നമ്മൾ ട്രിം ചെയ്ത് അതൊന്ന് ചെറുതാക്കിയിട്ട് എന്താ പറയുക കുറച്ചധികം നല്ലൊരു പോംപോം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ചീപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ചീപ്പ് വെച്ചിട്ട് ചീകാതെ തന്നെ നമ്മൾക്ക് നല്ല പോംപോം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രിം ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പോംപോം തന്നെ കിട്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ യെല്ലോ കളർ പോംപോം അതുപോലെ തന്നെ നമ്മളൊരു ഗ്രീൻ കളറും ചുറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് കട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു യെല്ലോ കളറിൻ്റെ ആ ത്രെഡ് കട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് അത് നമ്മൾ ഇതുപോലെ ഗ്രീൻ കളറിൻ്റെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളത് കെട്ടുന്ന സമയത്ത് കറക്റ്റ് നെടുകിൽ വരുന്ന രീതിയിൽ വേണം നിങ്ങളത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾക്കതൊന്ന് കെട്ടിക്കൊടുക്കാം ഇങ്ങനെയാണ് ഇത് ഈ ഒരു രീതിയിൽ അതൊന്ന് ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫ്ലവറിൻ്റെ പരിപാടി ഇനി നമ്മൾക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾക്ക് നല്ലൊരു മല്ലികപ്പൂ പോലെ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സിലും നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ഇതുപോലെ ഉണ്ടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ കളറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് കളേഴ്സിലായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്
അപ്പോൾ കണ്ടോ നമ്മൾ ആ ഒരു രീതിയിൽ ഇതാ ഒരുപാട് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഗ്രീൻ കളറിൻ്റെ ആ ഒരു ഭാഗത്തെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ ട്രിം ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറേ ഇതുപോലെ നമ്മൾ കെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് കളയാൻ പാടില്ല കേട്ടോ, ഇത് നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് എടുത്തു വയ്ക്കണം. അപ്പോൾ അത് വെച്ചിട്ട് നല്ല രസമാണ്, അതെന്തായാലും നിങ്ങൾ എടുത്തു വെച്ചേ പറ്റൂ, കാരണം അതാണ് ഈ ഒരു നമ്മളുടെ വോൾഡേക്കറിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. പറഞ്ഞാൽ എനിക്കിവിടെ യെല്ലോ കളർ ഇഷ്ടമായിട്ടുണ്ട്, അതുപോലെ തന്നെ പിങ്ക് ആണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുതേ. അപ്പോൾ ഇതാ നമ്മളുടെ ഫ്ലവറൊക്കെ കണ്ടോ, ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ കാർഡ്ബോർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് കാർഡ്ബോർഡ് അല്ലാതെ വേറെ എന്തെങ്കിലും വെച്ച് ചെയ്യുമെന്നുള്ളത്. നമ്മൾക്ക് ബുക്കിൻ്റെ കവറൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളുടെ സാധാരണ നോട്ട്ബുക്കിൻ്റെ കവറ്, അതുപോലെ നമ്മുടെ പഴയ നോട്ട്ബുക്കിൻ്റെ കവറൊക്കെ ഉണ്ടാവുമല്ലോ, അതും എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ നമ്മളുടെ കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. കാർഡ്ബോർഡിലേക്ക് ഞാൻ അതിലേക്ക് തന്നെ ഞാൻ വൈറ്റ് കളർ പെയിൻറ്റും അതുപോലെ തന്നെ ഒരു ഒരു സ്പോട്ട് ബ്ലാക്ക് കളറും എടുത്തിട്ടുണ്ട്. കാരണം നമ്മളൊരു ലൈറ്റ് ആഷ് കളർ ഷെയ്ഡാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ബ്ലാക്കും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് കളേഴ്സ് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ അതിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലറ്റിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു കളർ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വലിയൊരു ബ്രഷാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പണി തീർന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്, നല്ല രസമാണ് കേട്ടോ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ടെക്സ്ചർ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ മൊത്തത്തിൽ കണ്ടോ കളേഴ്സ് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹായ് പറയുന്നില്ലേ, ഇനി ഒരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഹായ് പറയേണ്ടവരുടെ ലിസ്റ്റ് ഞാൻ എടുക്കുന്നില്ല. കാരണം എനിക്കിങ്ങനെ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ബിസിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഹായ് പറയാറില്ലേ, അതേപോലെ തന്നെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് ആ ഒരു വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ, നമ്മൾക്ക് എനിക്ക് കുറച്ച് എന്താ പറയുക പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഇടയിലാണ് ഇതുപോലെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, നമ്മൾക്കത് എഴുതാനുള്ള ടൈമൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ എല്ലാവരോടും ഹായ് പറയുന്നതായിരിക്കും. അപ്പോൾ കണ്ടോ നമ്മളിങ്ങനെ ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ലീഫ് അത്രക്ക് അങ്ങ് ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇതിന് പകരം വേറൊരു ടൈപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിന് വേണമെങ്കിൽ ബ്രൗൺ കളറോ അല്ലെങ്കിൽ ബ്രൗണിലേക്ക് കുറച്ച് വൈറ്റ് കളറിലേക്ക് കുറച്ച് ബ്രൗൺ കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഷെയ്ഡാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ഐസ്ക്രീം സ്റ്റിക്ക് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലാത്തവർ അങ്ങനെ ഉണ്ടാക്കിയെടുത്തോളൂ. എന്നിട്ട് ഇതാ നമ്മളിങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴേ, ഇങ്ങനെ നമ്മൾക്ക് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട, കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തെടുത്തോളൂ. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്കത് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ ഞാനിവിടെ മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് രണ്ടെണ്ണം കൂടി ഒട്ടിച്ചു കൊടുക്കണം, മുകൾ വശത്തും താഴത്തുമായിട്ട് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാട്ട് അങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പറ്റുന്നാണെങ്കിൽ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ ഞാൻ താഴെ ഭാഗത്ത് ഒരു സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾക്ക് അതിൻ്റെ മുകൾ വശത്തും കൂടെ ഒരു സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാം. അവിടെ കൂടെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഭംഗി കിട്ടുക. കണ്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾക്ക് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഫ്ലവറോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഫ്ലവറോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫ്ലവേഴ്സ് ഒന്ന് വെച്ചൊക്കെ നോക്കുന്നുണ്ട്, നല്ല രസമോ എങ്ങനെയാണോ ഭംഗി ആ ഒരു രീതിയിൽ നമ്മൾക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഒരുപാട് തരത്തിൽ വെച്ച് നോക്കി. അപ്പോൾ ഞാൻ അവസാനം ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അത് അവിടെ ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫെവി ബോണ്ടോ ഫെവിക്യൂക്കോ അതുപോലെയുള്ള നന്നായി ഒട്ടുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മൾക്കൊന്ന് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല രസമായിട്ടുണ്ട് ഈ ഒരു ഫ്ലവർ. ഇനി ഇതുപോലെയുള്ള ഫ്ലവർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല പേപ്പർ ഫ്ലവേഴ്സ് വെച്ചിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വോൾഡേക്കർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം.
അതിനുശേഷം ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഫെവിക്കോൾ വെച്ചിട്ട് ചെയ്തെടുത്തോളൂ. ഇതുപോലെ വരച്ചു കൊടുക്കുക. നമ്മളൊരു സ്റ്റെമ്മിൻ്റെ പോലെ വരച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വൂളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളറ് വൂളൻ ത്രെഡാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾക്കൊന്ന് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് വരാം. നമ്മൾക്ക് ഞാൻ പറഞ്ഞു ലീഫ് ഞാൻ നേരത്തെ കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കുന്നില്ല, കാരണം അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഞാൻ അതിലും ചെറിയ ചെറിയ ലീഫ് എന്ന് പറഞ്ഞാൽ തിന്നായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയേ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പുല്ലൊക്കെ പുല്ലിൻ്റെ ഒക്കെ രൂപത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെയേ അങ്ങനെ പ്രത്യേക ഷേപ്പൊന്നുമില്ല, ഇങ്ങനെയേ ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇങ്ങനെയേ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾക്കൊന്ന് മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. അത് ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ വൂളൻ ത്രെഡ് ചെറിയ 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 പീസസ്, അതൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക തൂകി കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക രസമാണ് കേട്ടോ. നമ്മളുടെ ഫ്ലവേഴ്സ് ഇങ്ങനെ എന്താ പറയുക ഫ്ലവറിൻ്റെ ഇതളുകളൊക്കെ കൊഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അങ്ങനെ പ്രത്യേക എന്താ പറയുക യെല്ലോ മാത്രം പിങ്ക് മാത്രം അങ്ങനെയല്ല, നമ്മളെന്താ പറയുക മൊത്തത്തിൽ മിക്സ് ആയിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ഇതുപോലെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഫെവിക്കോളോ ഇതുപോലെയുള്ള ഗ്ലൂ ആയിരിക്കും കേട്ടോ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ കൊണ്ട് വെച്ചിട്ട് നമുക്ക് അത്ര ഭംഗിയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ഫെവിക്കോളോ ഇതുപോലെ ഫാബ്രിക് ഗ്ലൂവോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏത് ഗ്ലൂവും ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്താ പറയുക നമ്മളുടെ ഗ്ലൂ കൊണ്ട് മാത്രം ഇതുപോലെ നമുക്ക് ഭംഗിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കണ്ടോ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് ഇതേപോലെ മുകളിലും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടു നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു പ്രത്യേക രസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വോൾ ഡെക്കർ ഇഷ്ടമായിട്ടുണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാൻ പാകത്തിന് നമുക്ക് ബാക്ക് സൈഡിൽ ഒരു ത്രെഡ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനിയും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാസും ആയിട്ട് ഇനിയും വരാം. ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു വൂളൻ ത്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഐഡിയ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ വ്ളോഗ് ചാനൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുകൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് നല്ല വീഡിയോസ് ആയിട്ട് വരുന്നൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.